ഹായ് ഫ്രണ്ട്സ്, ആർച്ചാസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തലമുടിയുടെ ഒട്ടുമിക്ക എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡ്രിങ്കായിട്ടാണ്. ഇത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാം. ഈ ഡ്രിങ്ക് നമുക്ക് ദിവസവും ഉപയോഗിക്കാം. ഒരു മാസം ഉപയോഗിക്കുമ്പോഴേക്കും തന്നെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും. ഒരു മാസം തുടർച്ചയായി നിങ്ങളത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാകും ഒരു മാസം കൊണ്ട് നിങ്ങളുടെ മുടി 1 ഇഞ്ച് നീളത്തെ വളർന്നിട്ടുണ്ടാകും. നല്ല റിസൾട്ട് തരുന്ന ഒരു ഡ്രിങ്കാണിത്. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുൻപായി, നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്ത് അതിലെ ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി എനേബിൾ ആക്കിയിടണം. എന്നാൽ മാത്രമേ ഞാൻ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ ഹെയർ ഗ്രോത്ത് ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് 1.5 ഗ്ലാസ് വെള്ളം ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിനധികം ചിലവില്ലാതെ തന്നെ നമ്മുടെ അടുക്കളയിലുള്ള 2 സാധനങ്ങൾ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വെള്ളം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ സ്പൂണാണ്, അതിന് 1 സ്പൂണോളം ജീരകം ഇടണം. ഇത് ചെറിയ ജീരകമാണ്, സാധാരണ നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ചെറിയ ജീരകമാണ്. പെരുംജീരകം എടുക്കരുത്, രണ്ടും കൂടി മാറിപ്പോകരുത്, ചെറിയ ജീരകം തന്നെ എടുക്കണം. ഇനി ഇത് നമുക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. രണ്ടാമതായി ചേർക്കുന്നത് കറിവേപ്പിലയാണ്. നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില എടുക്കുന്നതാണ് നല്ലത്. അതല്ല കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ നല്ലതുപോലെ കഴുകണം. മഞ്ഞപ്പൊടി വെള്ളത്തിൽ മുക്കി വെച്ചോ അല്ലെങ്കിൽ പുളിവെള്ളത്തിൽ മുക്കി വെച്ചോ കറിവേപ്പില നല്ലതുപോലെ കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കണം. കറിവേപ്പിലയിലാണ് ഏറ്റവും കൂടുതൽ വിഷം അടിച്ച് വരുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഡെയിലി കഴിക്കേണ്ടതാണ്. കറിവേപ്പില കഴിക്കുന്ന സമയത്ത് നല്ലതുപോലെ കഴുകണം. കറിവേപ്പില മുടിക്ക് മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്, ദഹനത്തിന് നല്ലതാണ്, കാഴ്ചശക്തി കൂട്ടാനും ഓർമ്മശക്തി കൂട്ടാനും എല്ലാം നല്ലതാണ്. ആകെ ഇതിൽ ദോഷം എന്ന് പറയാനുള്ളത് വിഷം ഒടിച്ച് വരുന്നു എന്നുള്ളതാണ്. അത് വൃത്തിയായി കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കണം. നമ്മൾ 1.5 ഗ്ലാസ് വെള്ളമാണ് വെച്ചിട്ടുള്ളത്. അത് നല്ലതുപോലെ തിളപ്പിച്ച് 1 ഗ്ലാസ് ആക്കണം. അതുവരെ തിളപ്പിക്കണം. ഇത് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും മുടിക്ക് നീളം വയ്ക്കാനും മുടിക്ക് ഉള്ളി വയ്ക്കാനും അകാല നര വരുന്നത് തടയാനായിട്ടൊക്കെ ഉപയോഗിക്കാം. ഇതിൽ കറിവേപ്പിലിൻ്റെ കളറെല്ലാം ചേഞ്ച് ആകണം. അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തത് അങ്ങനെ എടുക്കരുത്, നല്ലതുപോലെ ആറിയതിന് ശേഷം ആറുന്നത് വരെ ഈ കറിവേപ്പില ആ വെള്ളത്തിൽ തന്നെ ഇരിക്കണം. ഇലയിലെ സത്ത് മുഴുവൻ വെള്ളത്തിലേക്ക് ഇറങ്ങാനായിട്ടാണത്. നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇനി നമുക്കിത് കുടിക്കാം. ഇതിന് ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാകില്ല. സാധാരണ ജീരകവെള്ളത്തിൻ്റെ അതേ ടേസ്റ്റ് ആയിരിക്കും. ചവർപ്പോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകില്ല. നിങ്ങൾക്ക് ഇതിങ്ങനെ കുടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം ഇതിലേക്ക് കുറച്ച് തേനോ അല്ലെങ്കിൽ മധുരത്തിനായിട്ട് കുറച്ച് ശർക്കരയോ ആഡ് ചെയ്യുക. അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല. സാധാരണ ജീരകം വെള്ളം കുടിക്കുന്ന അതേ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇത് നമ്മൾ കഴിക്കേണ്ടത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുൻപായിട്ട് കഴിക്കണം. രാവിലെ തന്നെ കഴിക്കണം, എന്നാലേ അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.